നമ്മളുടെ എല്ലാം സ്വപ്നത്തിലുള്ള നമ്മളെല്ലാം കണ്ട ഒരു ഒരു വിപണി ഉണ്ടാക്കിയെടുക്കുക, കേരളത്തിന് പുറത്തൊരു വിപണി ഓപ്പൺ അപ്പ് ചെയ്യുക, അതുപോലെ കേരളത്തിന് പുറത്ത് ഇതിനൊരു വലിയ മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്. കാരണം പേഴ്സണലി സ്പീക്കിംഗ് ഞാൻ വളരെ നിരാശനായിരുന്നു ഒരു കാര്യത്തിൽ. കാരണം ഇവിടെ തമിഴ് പടങ്ങളും തെലുങ്ക് പടങ്ങളും, അർജുൻ റെഡ്ഡി എന്ന തെലുങ്ക് പടം ഇവിടെ വന്നിട്ട് 3 കോടിയോ 3.5 കോടി രൂപ കളക്ട് ചെയ്തു ഈ മാർക്കറ്റ് കേരളത്തിൽ നിന്ന്. ഇവിടെ ഹിന്ദി സിനിമകൾ, സൽമാൻ ഖാന്റെയും അമീർ ഖാന്റെയും ഷാറൂഖ് ഖാന്റെയും ഒക്കെ സിനിമകൾ ഒരു വലിയ രീതിയിൽ മലയാള സിനിമയെക്കാളും കളക്ഷൻ വാങ്ങിയിട്ട് കേരളത്തിൽ പോകുന്നുണ്ട്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, അല്ലാതെ തന്നെ ഇതും സിനിമ ഓൾസോ ഇസ് ബീങ് കൺസ്യൂം. അതേപോലെ തന്നെയാണ് വിജയിന്റെ ഒക്കെ സിനിമകളിലൂടെ വന്നിട്ട് 16 കോടി കളക്ട് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ആദ്യത്തെ ദിവസം 6.5 കോടി രൂപയുടെ ഏറ്റവും വലിയ ഫസ്റ്റ് ഇനീഷ്യൽ ഡേ കളക്ഷൻ ഒരു മലയാള സിനിമയ്ക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തമിഴ് സിനിമയ്ക്കാണ്, തമിഴ് സിനിമ രജനീകാന്തും വിജയും തമ്മിലാണ് മത്സരം ഓപ്പണിംഗ് ഡേ കളക്ഷൻ വേണ്ടിയിട്ട്. മലയാള സിനിമ അതിന്റെ അടുത്ത് പോലും എത്തുന്നില്ല എന്നുള്ളൊരു വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. കാരണം എന്നാൽ ഇതേപോലത്തെ എക്സ്പോഷറും ഇതേപോലത്തെ റിസപ്ഷനും മലയാള സിനിമയ്ക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലുണ്ടോ? ഇല്ല. അവിടെയെല്ലാം നമ്മൾ പോയിട്ട് 80 ലക്ഷം 1 കോടി 90 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ട് വരികയാണ് നമ്മുടെ സിനിമകൾ. അപ്പോ നമ്മുടെ സിനിമകൾക്ക് ന്യായമായ, നമ്മുടെ സിനിമകൾ ക്വാളിറ്റി വൈസ്, നമ്മുടെ സിനിമകളുടെ മേക്കിംഗ് വൈസ്, നമ്മുടെ സിനിമകളുടെ കണ്ടന്റ് വൈസ്, നമ്മുടെ സിനിമയ്ക്ക് ഒരു കേരളത്തിന് പുറത്തുള്ള ഒരു മാർക്കറ്റ് അർഹിക്കുന്നു. അത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി അത് മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടാവുകയാണ്. കാരണം അത് എന്റെ അഡ്വർടൈസിംഗ് ബാക്ക്ഗ്രൗണ്ട് തന്നെ അതിൽ തുണച്ചിട്ടുണ്ടാവാം, അതിൽ ഞാൻ റിസർച്ച് നടത്തിയിട്ടുണ്ടാവാം. ആ റിസർച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വിജയിന്റെ സർക്കാർ വരുന്നു, സർക്കാർ ഭയങ്കരമാണോ കാണണം എന്ന് നമ്മൾ പറയുന്ന ഒരു ലാർജർ ദാൻ ലൈഫ് ഫിലിമായിട്ടാണ് ആ സർക്കാരിനെ കേരളത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണാനുള്ള ആവേശം കൊണ്ടുവരുന്നത്. അപ്പൊ ആ ലാർജർ ദാൻ ലൈഫ് ബ്രാൻഡിംഗിലേക്ക്, ഒരു എക്സൈറ്റ്മെന്റിലേക്ക് പോകത്തക്ക രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ സിനിമ വളരെ വ്യാപകമായിട്ട് കോൺഷ്യസ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത സിനിമ തന്നെയാണ്. ഇത് മാസ് സിനിമ എന്നുള്ള രീതിയിലാണ്, ഒരു മാസ് ബട്ട് ക്ലാസ്ലി മേഡ് മാസ് സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ പൊസിഷൻ ചെയ്തത്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം എന്റെ കണക്കുകൂട്ടി ഓരോ സംവിധായകർക്കും അവരുടേതായ രീതിയിലുള്ള പെർസെപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, സ്വാമി എന്ന സിനിമകൾ, സ്വാമി എന്ന സിനിമ, സിംഗം എന്നുള്ള സിനിമകളെല്ലാം സീരീസ് ചെയ്ത് ഹരി, ഹരി ചെയ്യുന്ന ഒരു ആക്ഷൻ സിനിമയ്ക്ക് അതായത് അതിൻ്റെതായ രീതിയുണ്ട്. അങ്ങനത്തെ അങ്ങനെതായ ഒരു വലിയ അതിൽ ജീപ്പ് കുത്തിമറിയും, ഒരു ഒരു അരിവാൾ കൊണ്ട് വെട്ടുന്നതിന് മുമ്പ് ഒരു 8 സ്ലോ മോഷൻ ഉണ്ടാവും. അങ്ങനെ അതൊരു ചാടുന്ന ഓടുന്ന ജീപ്പിൽ നിന്നും ചാടി ഇറങ്ങും, പല ശൈലിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്. അതേപോലെ തന്നെയാണ് അതേ പെർസ്പെക്ടീവില് ഗൗതം മേനോൻ ഒരു സിനിമ എടുത്തത്, പോലീസ് സ്റ്റോറി എടുത്തിട്ടുണ്ട്, കാക്കതാക്കി എടുത്തിട്ടുണ്ട്, വേട്ടയാൾ വെടിയാൾ എടുത്തിട്ടുണ്ട്. അത് വേറൊരു ശൈലിയിലുള്ള സിനിമകളാണ്. അതൊരു മാസമാണ്. കമലാ സിനിമ എടുത്ത സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. സൂര്യയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ബ്രേക്കാണ്, ഒരു കമേഴ്ഷ്യൽ ബ്രേക്കാണ് കാക്കതാക്ക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന എന്റെ പെർസ്പെക്ടീവുള്ള മാസ് ഇതാണ്. എനിക്ക് അതേപോലത്തെ, എനിക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള സിനിമകളാണ് എന്റെ മാസ്. അത് ഞാൻ മാസ് എന്ന് പറയുമ്പോൾ എന്റെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അത് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രീതിയിലുള്ള ഒരു വേറൊരു പുലിപുരികനാണ് പ്രതീക്ഷിച്ചത് എന്നുണ്ടെങ്കിൽ, സോറി, ബിക്കോസ് എന്താ വെച്ചാൽ വേറൊരു പുലിപുരി ഉണ്ടാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുലിപുരി 2 ഉണ്ടാക്കാം, പുലിപുരി 3 ഉണ്ടാക്കാം. നമ്മളെ പോലെ ലാലേട്ടന് അങ്ങനെയാണെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതിൽ നമ്മൾ നടത്തിയ, ഇപ്പൊ എന്റെ മേലിൽ ആരോപിക്കപ്പെടുന്ന വലിയൊരു കുറ്റം, ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്തു, ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്തു. ആ മാർക്കറ്റ് ചെയ്തു ഹൈപ്പ് ചെയ്തു എന്നുള്ളത് ഭയങ്കര കോൺഷ്യസ് ആയിട്ടാണ്, എനിക്ക് റിഗ്രറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിന് പുറത്ത് 316 സെന്ററുകളിൽ കേരളത്തിന് പുറത്ത് ഈ പടം കളിക്കുന്നത്. ഇന്ത്യയിൽ, ആ ഇന്ത്യയിൽ കളിക്കുന്ന പടങ്ങളിൽ അതിൽ എത്ര സ്ക്രീൻസ് കൂടുതലാണ്, സെന്റർ അതിൽ തമിഴ്നാട്ടിൽ മാത്രം ചെന്നൈയിൽ 68 സ്ക്രീനിലാണ് ഈ സിനിമ കളിക്കുന്നത്. നമ്മളെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അതൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം 68 സ്ക്രീനിലൊക്കെ കളിക്കുക ഒരു മലയാള സിനിമ ചെന്നൈയിലെ മെയിൻ സെന്റേഴ്സിൽ, സത്യം തിയേറ്റർ, സത്യം എന്ന് പറഞ്ഞാൽ സത്യം കോംപ്ലക്സ് ഇൻ ചെന്നൈ, ഒരു സിനിമയും മലയാള സിനിമയ്ക്ക് മെയിൻ സ്ക്രീൻ കൊടുത്തിട്ടേയില്ല. സത്യത്തിന്റെ മെയിൻ സ്ക്രീനിൽ ഇന്ന് നമ്മുടെ ഒടിയൻ കൊടുക്കുന്നു. അപ്പോ ഡൽഹിയിൽ, ബോംബെയിൽ, 70 സ്ക്രീനുകളിലാണ് നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കുന്നത്. അപ്പോ നമ്മൾക്ക് നമ്മുടെ സിനിമയെ വൈഡ്ലി കമേഴ്ഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്നു.